പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായതായി ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു. പന്നിക്കോട് ജി എൽ പി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് സമർപ്പണവും വിവിധ മേഖലകളിൽ ഉന്നത വിഷയം നേടിയവരെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചതെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ പണിത് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് കളിക്കാനും മാനസികോല്ലാസത്തിനും സൗകര്യമൊരുക്കണമെന്നും എം എൽ എ പറഞ്ഞു. പന്നിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റിന്റെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിച്ച ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ നിറയുന്ന നിലയിലേക്ക് വിദ്യാർത്ഥികൾ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ ധാരാളം കടന്നു വരുന്ന ഒരു സാഹചര്യം. എം എൽ എയുടെ ഉയരെ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള ആദ്യ സംരംഭം പന്നിക്കോട് ജി എൽ പി സ്കൂളിൽ ആരംഭിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി. ഉയരെ എന്ന വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ ഉയരെ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അംഗീകാരമുള്ള പ്രീ കെ ജി സ്കൂളിലെ കുട്ടികൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന മോഡൽ പ്രീ പ്രൈമറി സ്കൂളുകൾ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലാണ് എന്നുള്ള കാര്യം സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയും. ചടങ്ങിൽ വാർഡ് മെമ്പർ രതീഷ് കളക്കുടിക്കുന്ന് അധ്യക്ഷനായി. എൽ എസ് എസ് വിജയികൾക്ക് ലിൻഡോ ജോസഫ് എം എൽ എയും ശാസ്ത്രമേള വിജയികൾക്ക് മുഖമേയോ ഓംകാരനാഥനും ഉപഹാരങ്ങൾ നൽകി. പി ടി എ പ്രസിഡന്റ് ഷക്കീർ വാവ, വൈസ് പ്രസിഡന്റ് ഫസൽ ബാബു, എസ് എം സി ചെയർമാൻ പി സുനിൽ, പ്രധാനാധ്യാപിക ബീന വടക്കൂട്ട്, എം പി ടി എ പ്രസിഡന്റ് മീന, എസ് എം സി വൈസ് ചെയർമാൻ ഉണ്ണിക്കൊട്ടാരത്തിൽ, ബി ആർ സി പ്രതിനിധി സഫിയ, സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ ചോണാട്, പി വി അബ്ദുള്ള, ഹസ്ന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.